അപ്പോൾ നമ്മൾ രണ്ടാം സ്ഥലം കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഫുള്ള് കുട എന്ന് പറഞ്ഞാൽ ഫുള്ള് കുടയാണ്. അപ്പോൾ രാവിലെ ഏകദേശം ഒരു 7 മണിയുണ്ട്, കുട ഫുള്ള് മാറിയിട്ടില്ല. നമ്മുടെ മുമ്പിലെ ജനലും ആൽജോനും പോകുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് മൊത്തം കാട കേട്ടോ, ഫുള്ള് കാട. കനകമലയുടെ കാഴ്ചകൾ കാണാൻ അപ്പോൾ നമ്മളിത് പഞ്ചാ സ്ഥലമല്ലേ കഴിഞ്ഞ് ആറ് കഴിഞ്ഞാ. അപ്പോൾ നമ്മളത് അപ്പോൾ ആ ജിനിലുണ്ട്. പിന്നെ നമ്മൾ ആൽജോ മിക്കവാറും നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട്. ജിനിലെ ചെറിയ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ടല്ലേ. അപ്പോൾ ബാക്കിലുണ്ടല്ലേ ഫുള്ള് കോട കേട്ടോ. കോട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കോട അടിപൊളി. നിങ്ങൾ വരികയാണെങ്കിൽ രാവിലെ വന്നാൽ മതി. ഒരു 6:30 ആകുമ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാണ്ടല്ലോ ഇതൊരു വൈബാ കിട്ടുക. ഞങ്ങളിത് അപ്പോൾ കയറി നല്ല എനർജി ഉണ്ട്. ഇപ്പോൾ ഇനി കുറച്ച് ഇപ്പോൾ 6 ആയിട്ടുള്ളൂ. ഇനിയും കയറാണ്ട്. അപ്പോൾ ഇനി മേലെത്തിയിട്ട് നമ്മൾ 2-3 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് 1-ാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും മേലെത്തിയിട്ട് അതിപ്പോൾ പറയുന്നില്ല. ആൽജോ പറഞ്ഞാൽ സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. മേലെത്തിയിട്ട് 2 സർപ്രൈസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടോക്കാം. ഈ വ്യൂ കണ്ടിട്ട് ഇവിടുത്തെ പോകാമെന്നൊന്നല്ലേ, ഇവിടെ ഇരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾ. ഓ എന്തല്ലേ സീന്. അപ്പൊ 6:30 സൈഡിൽ ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ട് നടക്കാനായിട്ട് സൈഡ് ഫുള്ള് പാറയാ. വലിയ പാറയായിട്ടൊരു സൈഡിലിങ്ങനെ കൈ പിടിക്കാനുള്ള അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ പോക്ക് പോവും. അവിടെ ഫുള്ള് പാറ. അതുപോലെ തന്നെ എന്താ വലിയൊരു കയറ്റാട്ടഞ്ഞ് വരണത്, നല്ലൊരു കയറ്റഞ്ഞ്. 8-ാം സ്ഥലമായിട്ടുള്ളൂ. ഇനി എവിടെ നോക്കിയാൽ അടി, എവിടുന്ന് എല്ലാ സ്ഥലത്ത് നോക്കിയാൽ ഫുള്ള് വ്യൂ കേട്ടോ. നല്ല വ്യൂ. കോടൊക്കെ ഇപ്പോൾ ഏകദേശം ഇങ്ങനെ പോയി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുന്നിലേത് അജിനിലും ആൽജനും പോകുന്നുണ്ട്. ഫുള്ള് ഉരുളങ്കല്ല്. നമ്മൾ മലയാറ്റൂര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 അടിയാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഇത് 3000 അടിയാണ്. അതിലും കുത്തനുള്ള കയറ്റാണ് ഇവിടെ വരുന്നത്. എന്താ ഇവിടെ അതാ നമ്മൾ കയറ് പിടിച്ചിട്ട് വേണ്ടോ കയറാൻ. ചെങ്കുത്തായ കയറ്റം. മലയാറ്റൂരിന്ന് ഇത്ര സീനില്ല. പക്ഷെ ഇവിടെ തീർത്ഥാടകർ വന്ന് തുടങ്ങണുള്ളൂ കേട്ടോ. അധികം പ്രശസ്തി ആയിട്ടില്ല ശരിക്ക്.
പേരാമ്പ്ര പള്ളിയിലത്തെ അച്ഛൻ ഒരു ദിവസം രാത്രി നോക്കിയപ്പോൾ ഈ മലമുകളിലൊരു വെളിച്ചം കണ്ടു. അങ്ങനെ ഇവിടെ ഈ കുരിശ് സ്ഥാപിച്ചതാണ്. തോമസ് ലീഹയുടെ കാൽപ്പാടും ഇതൊക്കെ മേലെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒമ്പതാം സ്ഥലത്തി ഇനിയും കയറാണ്ട് രണ്ട് സൈഡ് ഫുള്ള് കാടാട്ടോ. ചെയ് വീടിൻ്റെ ശബ്ദം കേൾക്കാണ്ട് രണ്ട് സൈഡും. വെള്ളം ഉണ്ടായില്ലേ? എങ്ങനെയാണ് ഇപ്പോൾ വെള്ളം വരുന്നില്ല? ആ വെള്ളം പോണ പൈപ്പ് ഉണ്ടെന്നുണ്ടല്ലേ, അതവിടെ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കയറ്റം കയറി വരുമ്പോൾ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യാം. പതിമൂന്നാം സ്ഥലല്ലേ? അപ്പൊ പതിമൂന്നാം സ്ഥലം ഇത് ഗ്രില്ല് വെച്ചിട്ട് ഇങ്ങനെ ആക്കിയുള്ളതിന്റെ കാരണം വെച്ചാൽ ഇവിടെ പണ്ട് കാലത്തതിന്റെ അടിയിൽ നിന്ന് വെള്ളം നിർത്താതെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അത്രേ. അപ്പൊ അരമനേന്ന് അച്ഛന്മാര് പറഞ്ഞിട്ടാണ് ഇവിടെ ഈ ഗ്രില്ല് വെച്ചിട്ട് ഇതാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് കേറാണ്ട് മേലക്ക്. അതാ നമ്മൾ കയറി പതിനാലാം സ്ഥലത്തിൻ്റെ അവിടെ എത്തിയിട്ടാ. അവിടെ വലിയൊരു കുരിശ് വെച്ചിട്ടുണ്ട്. ഇത് സ്ഥലം എഴുതിയിട്ടോ? ഏ സ്ഥലം? അതല്ല, അത് ദേവമാതാ ചർച്ച് വള്ളപ്പാടി യൂത്തിൻ്റെ വലിയൊരു കുരിശാട്ടോ. അടിപൊളിയൊരു കുരിശ്. ഇതാ മേലക്ക്. ഇതാ അവിടെയാണ് പതിനാലാം സ്ഥലം. ആൽജോനും ജില്ലൊക്കെ എന്ത് സ്പീഡിലാണ് കയറിപ്പോണേ. വലിയ മലയാട്ടോ. അവിടെയാണ് പള്ളി കുർബാന നടക്കുന്നുണ്ട്. അവിടെ താഴേക്ക് നോക്കുകയാണെങ്കിൽ അടിപൊളി വ്യൂ ആണ്. പതിനാലാം സ്ഥലത്തി ഈ മേലെ പള്ളിയാണ്. നന്മകൾ നേടി വളരെ ഏകനുമായി അപ
ഇതാണ് നമ്മുടെ കുരിശുമുടി തീർത്ഥാടന കേന്ദ്രം പള്ളി. കുർബാന കഴിഞ്ഞു. ഇത് അതിൻ്റെ ബാക്ക് വശട്ടത്. ആൽജോണ്ട് ബാക്കില്, ആൽജോ കടലിൽ നിന്നോണ്ടിരിക്ക, ജിന്നലുണ്ട്. ഇവിടെ നല്ല കാറ്റ് കേട്ടോ. നമ്മൾ ഈ കയറി വന്ന ക്ഷീണം ഈ കാറ്റ് കൊണ്ടുകഴിഞ്ഞാൽ ഇവിടുന്ന് മാറും. അത്രയും കാറ്റാണ്. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഇവിടെ കാണിച്ചതെന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. ഇവിടെ വന്നിട്ട് തന്നെ അത് ആസ്വദിക്കണം. ശരിക്കും കോട ഉണ്ടായിരുന്നു, കോട ഇപ്പോൾ ഫുള്ള് കുറഞ്ഞു. നല്ല കോടയായിരുന്നു അല്ലേ? നല്ല കോട എന്ന് പറഞ്ഞിട്ടല്ലോ, ഫുള്ള് കോടയായിരുന്നു. ഇപ്പോൾ നമ്മൾ കുറഞ്ഞു, കോട കുറഞ്ഞു. പക്ഷെ ഇവിടെ വെയിൽ ഒഴിച്ചിട്ടില്ല. ഇപ്പോൾ സമയത്തിന് സമയം എട്ടരയായി, പക്ഷെ ഇപ്പോഴും ഇവിടെ വെയിലില്ല. സൂര്യൻ്റെ ഇങ്ങനെ മേഘങ്ങൾക്കിടയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഇരിക്കാൻ നല്ല സുഖം കേട്ടോ. വെയിലും ഇല്ല, നല്ല തണുത്ത കാറ്റുമുണ്ട്. ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറ്റിയ സമയം. അപ്പം രാവിലെ വരികയാണെങ്കിൽ അടിപൊളിയാവും. എല്ലാവർക്കും കുറേ വിളിച്ച് വരാനായിട്ട് ആ മടിയനോട് വീട്ടിലേക്ക് ഇടുന്ന് ഉറങ്ങാണ്. നമ്മൾ കനകമല മുത്തപ്പനോട് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ താഴ്ന്ന് പറഞ്ഞിട്ടായിരുന്നില്ലേ രണ്ട് സർപ്രൈസ് ഉണ്ടെന്ന്? അപ്പോൾ അതിൽ ഒന്നാമത്തെ സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നമ്മൾ പെരുവന്മല പോയില്ലേ, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കുറച്ച് അപ്പൂപ്പൻ താടിയുടെ പാക്കറ്റാണ്. പാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കായ കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ കുറേ നാളായി വീട്ടിലിങ്ങനെ ഇരിക്കുന്നുണ്ട്. രണ്ട് മൂന്ന് സ്ഥലത്തേക്ക് കൊണ്ടുപോയി, പക്ഷെ അത് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ എന്തായാലും കൈപ്പിടിച്ചിട്ടുണ്ട്. അതിന് പറ്റിയ സ്പോട്ടാണ് കേട്ടോ. ഇവിടെ നല്ല കാറ്റുണ്ട്. ഇവിടെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അവർക്കൊരു സ്വാതന്ത്ര്യം കിട്ടും അല്ലേ? ആ വേറെ ഇവിടെ റിലീസിനേക്കാളും നല്ലത് ഇവിടെ റിലീസ് ചെയ്യും. ഇവിടെ ആകുമ്പോൾ ആൾക്കാർക്ക് പിടിക്കാനും പറ്റില്ല. പിന്നെ ആ കൊക്കയിലേക്ക് അങ്ങോട്ട് പൊക്കോളൂ കേട്ടോ. അത് അപ്പോൾ നല്ല അടിപൊളിയാവും. ഏകദേശം ഒരു 10,000 എണ്ണം ഉണ്ടാവും കേട്ടോ. 10,000 എണ്ണത്തിന് നമ്മളിവിടെ വെച്ച് റിലീസ് ചെയ്യാൻ പോകും. നമുക്ക് അതിൻ്റെ കാഴ്ച നമുക്കിത് ഇനി ഇവിടെ കെട്ടിത്തോക്കാം.
അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു. നമ്മുടെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് നമ്മൾ താഴേക്ക് ഇറങ്ങാനുണ്ടായി.